വിശദമായ വാർത്തയിലേക്ക്. ടൗട്ടേ ചുഴലിക്കാറ്റ് ഗുജറാത്ത് തീരം തൊട്ടതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സൂറത്തിലും അഹമ്മദാബാദിലും ശക്തമായ ഇടിമിന്നലും കാറ്റും മഴയും അനുഭവപ്പെടുന്നു. മണിക്കൂറിൽ 200 കിലോമീറ്ററാണ് ടൗട്ടേ ചുഴലിക്കാറ്റിന്റെ വേഗത. ചുഴലിക്കാറ്റിന് കരയിലേക്കുള്ള പ്രവേശനം തുടരുന്നതായും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ബൽറാം നെടുങ്ങാടി ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ബൽറാം, ഇത് പൂർണ്ണമായും കര തൊടാൻ ഇനിയും എത്ര സമയമെടുക്കും? ഇപ്പോൾ ഏതൊക്കെ മേഖലകളിൽ ശക്തമായ മഴയും കാറ്റും അനുഭവപ്പെടുന്നുണ്ട്? വലിയ നാശനഷ്ടം ഉണ്ടാകുമെന്ന തരത്തിലേക്കാണോ മുൻകരുതൽ നടപടികൾ? അനുജ, ടൗട്ടേ ചുഴലിക്കാറ്റ് അതിതീവ്ര ചുഴലിക്കാറ്റായി, നേരത്തെ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ശക്തിയുള്ള ചുഴലിക്കാറ്റായാണ് കരയിലേക്ക് പ്രവേശിച്ചത്. വൈകിട്ട് 7:30 തന്നെ ഈ ചുഴലിക്കാറ്റിന്റെ പുറമേയുള്ള മേഘപാളികൾ കര തൊട്ടു. അതിനുശേഷം 8:30 ചുഴലിക്കാറ്റിന്റെ ഒരു ഭാഗം കരയിലേക്ക് എത്തിയത്. 2 മണിക്കൂറോളം എടുത്താണ് ചുഴലിക്കാറ്റ് ഇത് ഈ കരയിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കുക എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇപ്പോഴും എന്നാൽ ഈ പൂർണ്ണമായും കരയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിട്ടില്ല ചുഴലിക്കാറ്റ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ എന്നാൽ പൂർണ്ണമായും കരയിലെത്തും. കര തൊടുമ്പോൾ നേരത്തെ 185 കിലോമീറ്റർ മണിക്കൂറിൽ കാറ്റടിക്കും എന്നായിരുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. എന്നാൽ അതിനേക്കാൾ കൂടുതൽ തീവ്രതയിലാണ് ചുഴലിക്കാറ്റ് കര തൊട്ടത്. 200 കിലോമീറ്ററോളം തീവ്രതയാണ് ചുഴലിക്കാറ്റിനെ കര തൊടുമ്പോൾ ഉണ്ടായിരുന്നത്. ആദ്യ ഘട്ട മേഘപാളികൾ ഈ ചുഴലിക്കാറ്റിന്റെ പുറമേയുള്ള പാളികൾ കര തൊടുമ്പോൾ തന്നെ 133 കിലോമീറ്റർ മണിക്കൂറിൽ വേഗതയിലാണ് കര തൊട്ടത്. ഗുജറാത്തിലെ 5 ജില്ലകളിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഈ ചുഴലിക്കാറ്റിനെ തുടർന്ന് ഉണ്ടായിരിക്കുന്നു. ചുഴലിക്കാറ്റ് എത്തുന്നതിനും മണിക്കൂറുകൾ മുമ്പായി തന്നെ തീവ്രമായ മഴയും കാറ്റും അതോടൊപ്പം തന്നെ ശക്തമായ ഇടിയും മിന്നലും സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു. സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും ഈ ചുഴലിക്കാറ്റ് ഏറ്റവും രൗദ്ര ഭാവത്തിൽ ഗുജറാത്ത് തീരപ്രദേശങ്ങൾ വീശി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ തോതിലുള്ള മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിരിക്കുന്നു. ഗുജറാത്തിന്റെ കഴിഞ്ഞ 20 വർഷങ്ങൾക്കിടെ ഗുജറാത്ത് നേരിടുന്ന ഏറ്റവും ശക്തിയുള്ള ചുഴലിക്കാറ്റാണ് ഈ ടൗട്ടേ ചുഴലിക്കാറ്റ് എന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും കരസേനയുടെയും നാവികസേനയുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങളും മുന്നൊരുക്കങ്ങളും നടത്തിയിരുന്നു. കഴിഞ്ഞ ഇന്ന് പകലും ഇന്നലെയുമായി തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. 1.5 ലക്ഷത്തിലധികം പേരെ തീരപ്രദേശത്തുള്ള 17 ജില്ലകളിൽ നിന്നായി മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കോവിഡ് രോഗികൾ ഉൾപ്പെടെയുള്ളവരെ മറ്റ് ആശുപത്രികളിലേക്ക് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം, ഉന്നതതല സംഘം ഇപ്പോഴും ചുഴലിക്കാറ്റിന്റെ സഞ്ചാര പദം ഉൾപ്പെടെയുള്ളവ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആഭ്യന്തര മന്ത്രാലയം ഈ കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും സംസ്ഥാനങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ അതേസമയം വൻതോതിൽ നാശനഷ്ടങ്ങൾ വിതച്ചിരിക്കുന്നു ചുഴലിക്കാറ്റ്. ഇപ്പോഴും പലയിടങ്ങളിലും 5 ജില്ലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. 6 പേരാണ് മഹാരാഷ്ട്രയിൽ ഇന്ന് ഈ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ അപകടങ്ങളെ തുടർന്ന് മരിച്ചിരിക്കുന്നത്. അതേസമയം ഈ മറ്റ് നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് ഇതുവരെയും പൂർത്തിയാക്കാനായിട്ടില്ല. വലിയ തോതിൽ ഉള്ള നാശനഷ്ടങ്ങൾ, പ്രത്യേകിച്ച് വീടുകൾ ഇടിഞ്ഞു വീഴുകയും തകരുകയും കൂടാതെ മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തിരിക്കുന്നു. വൈദ്യുത ബന്ധം പല മേഖലകളിലും താറുമാറായി നിൽക്കുകയാണ്. റോഡ് ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ട്. മുംബൈ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം 10 മണിവരെ നിർത്തിവച്ചിരിക്കുകയായിരുന്നു. 10 മണിക്ക് ശേഷമാണ് പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും 50 ഓളം വിമാന സർവീസുകളാണ് ഇന്ന് തടസ്സപ്പെട്ടത് മുംബൈയിൽ നിന്നുള്ളത്. ഗുജറാത്തിലെ സൂറത്ത് വിമാനത്താവളം ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ്. എന്തായാലും വലിയ തോതിലുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു. അതേസമയമാണ് കടലിലും വലിയ ക്ഷോഭം തന്നെ ഉണ്ട്. ഉയർന്ന തിരമാലകൾ ഈ മേഖലയിലെല്ലാം തന്നെ അടിക്കുന്നുണ്ട്. നിരവധി രക്ഷാ കോളുകൾ ലഭിക്കുന്നതായി നാവികസേന അറിയിച്ചിരിക്കുന്നു. 2 ബാർജുകൾ, 410 ആളുകളുള്ള 2 ബാർജുകൾ കടലിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവയെ ടൗട്ടേ ചുഴലിക്കാറ്റ് ഗുജറാത്ത് തീരം തൊട്ടിരിക്കുന്നു. പൂർണ്ണമായും കര തൊടാൻ ഇനിയും ഏതാനും മണിക്കൂർ കൂടി എടുക്കും. ഇപ്പോൾ രൗദ്രഭാവം പൂണ്ടാണ് ടൗട്ടേ ചുഴലിക്കാറ്റ്. ആഞ്ഞടിക്കുന്നത് മണിക്കൂറിൽ 200 കിലോമീറ്ററാണ് വേഗം. അഹമ്മദാബാദിലും സൂറത്തിലും പരിസര പ്രദേശങ്ങളിലും ശക്തമായ ഇടിമിന്നലും കാറ്റും മഴയും അനുഭവപ്പെടുന്നുണ്ട്. ലക്ഷക്കണക്കിന് പേരെ ഇതിനോടകം തന്നെ മാറ്റിപ്പാർപ്പിച്ചു. ഇതിനിടെ മഹാരാഷ്ട്രയിൽ വലിയ നാശനഷ്ടവും മരണവും സംഭവിച്ചിട്ടുണ്ട്.
ടൌട്ടെ ചുഴലിക്കാറ്റിന്റെ സ്വാധീനം മൂലം മെയ് 18 രാത്രി വരെ കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത തുടരുക. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കേരള തീരത്തു നിന്നുള്ള മത്സ്യബന്ധനം പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അധികൃതർ പറയുന്നത് പ്രകാരം അപകട മേഖലകളിൽ നിന്ന് മാറി താമസിക്കണമെന്നും നിർദ്ദേശമുണ്ട്.